നമസ്കാരം രാജ്യത്ത് കലാപം നടത്താൻ വലിയ രീതിയിൽ ശ്രമം നടത്തുന്നതായി നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ ചില വിഷയങ്ങളാണ് രാജ്യത്ത് പലയിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ വിഷയങ്ങൾ പോലും വലിയ രീതിയിൽ ഊതിപ്പിരിപ്പിച്ച് വലിയ തോതിലുള്ള കലാപത്തിന് വഴിവച്ചേക്കാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആർ എസ് എസ് കാര്യാലയങ്ങൾ തകർക്കുമെന്ന ഭീഷണിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് ഭാഷകളിലായാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം പ്രചരിക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലായാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇത്തരത്തിൽ ഭീഷണി സന്ദേശം പ്രചരിക്കുന്നത് ആ മെസ്സേജിൽ തന്നെ ഏതൊക്കെ ആർ എസ് എസ് കാര്യാലയങ്ങളാണ് ബോംബ് വച്ച് തകർക്കുക എന്ന് വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത ജാഗ്രതയിലാണ് യു പി യിലെ രണ്ട് ആർ എസ് എസ് കാര്യാലയവും കർണാടകയിലെ നാല് ആർ എസ് എസ് കാര്യാലയവും തകർക്കുമെന്നാണ് പറയുന്നത് ഇത് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട കാര്യാലയങ്ങളാണ് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പി വക്താവായിരുന്ന നുപൂർ ശർമ്മ ചാനൽ ചർച്ചയിൽ നടത്തിയ പ്രസ്താവനയെ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനായി ഉപയോഗിച്ചത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനായി ഒരു ടൂൾ കിറ്റ് രൂപീകരിച്ചിട്ടുണ്ട് അറബ് ലോകത്തെ ഇന്ത്യക്കെതിരെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചാരണം നടത്തുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ബി ജെ പി നേതാവിനെ ലക്ഷ്യമിട്ട വ്യാജ അക്കൗണ്ടിൽ നിന്നും പ്രതികരണങ്ങളും വരുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത സ്ഥാനത്തുള്ള നിരവധി ആളുകളുടെ പേരിൽ ഇതിനായി വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതേസമയം ജമ്മു കാശ്മീർ അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി അതിർത്തിയിൽ കനാചക് മേഖലയിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ഡ്രോൺ അതിർത്തി രക്ഷാസേന വെടിവെച്ചിട്ടു മൂന്ന് ടിഫിൻ ബോക്സുകളിലായി സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ച നിലയിലായിരുന്നു ഡ്രോൺ ടൈമറുകളും കടുപ്പിച്ചിരുന്നു സ്ഫോടക വസ്തുക്കൾ പിന്നീട് നിർവീര്യമാക്കി ജമ്മു കാശ്മീർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ കത്തുവയിൽ പാക് അതിർത്തി കടന്നെത്തിയ ഡ്രോൺ കഴിഞ്ഞ ആഴ്ച പോലീസ് വെടിവെച്ചിട്ടിരുന്നു ആയുധങ്ങളുമായി എത്തിയ ഡ്രോണാണ് അന്നും വെടിവെച്ചത് അന്താരാഷ്ട്ര അതിർത്തി കടന്ന് കത്തുയിലെ താളിഹരിയ മേഖലയിലാണ് ഡ്രോൺ എത്തിയത് ഇതേ തുടർന്ന് മേഖലയിലേക്ക് അന്വേഷണ സംഘത്തെ അയച്ചിരുന്നു സൈന്യം പരിശോധന കടുപ്പിച്ചതോടെ ജമ്മു കാശ്മീരിൽ ഭീകരർ ആയുധങ്ങൾ എന്താൻ പുതിയ രീതികൾ അവലംബിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിർത്തി കടന്ന് സുരക്ഷിതമായി ആയുധങ്ങൾ കൊണ്ടുവരാൻ ഡ്രോണുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് രഹസ്യ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നത് അതിർത്തിയിൽ ഡ്രോൺ വേദ സംവിധാനം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് സൈന്യവും പോലീസും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്